ദിവസമായി വില്യാപ്പള്ളി വില്ലേജ് ഓഫീസിൽ കറണ്ടില്ല. പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ വില്യാപ്പള്ളി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഫീസ് ഊരിയ വിവരം താലൂക്കിലും കളക്ടറേറ്റിലും അടക്കം അധികാരികളെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് വില്ലേജ് ഓഫീസ് ഇൻചാർജുള്ള ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നതായി യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. 5 ഉദ്യോഗസ്ഥരുള്ള വില്ലേജ് ഓഫീസിൽ 3 ആളുകൾ ലീവിലുമാണ് എന്നതിന്റെ കൂടെയാണ് ഈ ദുരിതവും നാട്ടുകാർ പേരുന്നതെന്നും ഇവർ പറഞ്ഞു. സ്കൂൾ അഡ്മിഷൻ സമയത്ത് വില്ലേജ് ഓഫീസ് കൂരിരട്ടിലാകുന്നതിന്റെ ഗൌരവം മനസ്സിലാക്കി ഇടപെടേണ്ട ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും നടന്നിട്ടില്ല എന്നതും പ്രതിഷേധാർഹമാണ്. ഈ വിഷയത്തിന് അടിയന്തരമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി വില്യാപ്പള്ളി പഞ്ചായത്ത് യൂത്തിലേക്ക് മുൻപോട്ട് പോകുമെന്ന് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കൈതയിൽ അറിയിച്ചു. മേമുണ്ട ടൗണിൽ നിന്നും ആരംഭിച്ച മുസ്ലിം യൂത്ത് ലീഗ് മാർച്ച് വില്ലേജ് ഓഫീസിന് മുമ്പിൽ മണ്ഡലം യൂത്ത് ലീഗ് ഉപാധ്യക്ഷൻ ചെത്തിൽ സുബേർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് യൂത്ത് ലീഗ് ഉപാധ്യക്ഷൻ മഹറൂഫ് അധ്യക്ഷത വഹിച്ചു. ശാഖാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മൌനാരി ഇബ്രാഹിം, KMCC നേതാവ് ഫസൽ മേമുണ്ട, MSF ജനറൽ സെക്രട്ടറി സബഹ് യാസിൻ കീഴൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി നൈസാം രാജഗിരി സ്വാഗതവും ശാഖാ യൂത്ത് ലീഗ് പ്രസിഡന്റ് സലാഹുദ്ദീൻ നന്ദിയും പറഞ്ഞു. ഇന്ന് ഈ വ്യാഴാഴ്ച വരെ 6 ദിവസമായി ഇരുട്ടറയിലാണ് ഈ ഓഫീസ് കഴിയുന്നത്. അനവധി നിരവധി ആളുകളാണ് വില്ലേജ് ഓഫീസിലേക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഇവിടെ വരുന്നത്. എന്നാൽ അവരോടൊക്കെ ഇവിടെ കറണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തിരിച്ചയക്കുന്ന ഒരു സമീപനമാണ് വില്യാപ്പള്ളി വില്ലേജ് ഓഫീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലതും പല ആവശ്യങ്ങൾക്കും അവരുടെ ജീവിതം അവരുടെ തൊഴിൽ എല്ലാത്തിനും വേണ്ടി നമ്മൾ സമീപിക്കുന്ന ഒരു സ്ഥലമാണ് വില്യാപ്പള്ളി വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വില്ലേജ് ഓഫീസ് ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ ഒരു കൃത്യ നിർവഹണം നടത്താൻ കഴിയാത്ത മനുഷ്യനെ എന്താവശ്യങ്ങൾക്കും രേഖകൾ ശരിയാക്കാൻ വില്ലേജ് ഓഫീസിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ പലരും മക്കളെ പഠിപ്പിനായിട്ടും മറ്റു പല രേഖകൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് പലരും വന്നപ്പോൾ 6 ദിവസമായി കറണ്ടില്ല എന്നൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് മടങ്ങി പോവുകയാണ്.